ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗ് മൊഡ്യൂൾ 2 ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ബേസിക് സ്ട്രക്ചർ ഓഫ് സി, ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്രോഗ്രാം സ്ട്രക്ചർ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബേസിക് സി പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നൊരു ഹെഡർ ഫയൽ ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഒരു ഹെഡർ ഫയൽ, എന്താണ് stdio? stdio എന്ന് പറയുന്നത് ഒരു ഫയലാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഉള്ള ഇപ്പോൾ ഒരുപാട് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഉണ്ട് നമ്മളതിൽ. പ്രിൻ്റ് എഫ് ഉണ്ട്, അതുപോലെ സ്കാൻ എഫ് ഉണ്ട്, ഇതുപോലുള്ള ബേസിക് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഫയലാണ് stdio. ഈ ഫയലിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് stdio എന്ന ഹെഡർ ഫയൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ്. മെയിൻ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഇവിടെ ഇൻറ്റ് മെയിൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റ് ഒരു ഫംഗ്ഷൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇടുന്ന ഇവിടെ ഇൻറ്റ് മെയിൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇൻറ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ആണ്. എന്താ റിട്ടേൺ വാല്യൂ എന്നൊക്കെ നമുക്ക് അടുത്ത ഫർദർ മൊഡ്യൂളിൽ നമ്മൾ വൃത്തിയായി പഠിക്കുന്നതാണ്. അപ്പോൾ എന്താ ഇവിടെ ഇൻറ്റ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ റിട്ടേൺ വാല്യൂയുടെ ടൈപ്പാണ്. അതിപ്പോൾ റിട്ടേൺ വാല്യൂ നമുക്ക് ഇൻറ്റീജർ തന്നെ ആയിക്കോളന്നില്ല, നമുക്ക് വേണമെങ്കിൽ അവിടെ ബോയിഡ് എന്ന് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ പ്രിഫറൻസാണ്, അത് യൂസറിൻ്റെ പ്രിഫറൻസാണ്. അപ്പോൾ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പാരന്തസിസ് അതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനും മീനിങ് ഉണ്ട്. അത് നമ്മൾ ഫർദർ മൊഡ്യൂൾ ഫംഗ്ഷനുകൾ പഠിക്കുമ്പോൾ വൃത്തിയായി പഠിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ അതിന് ഇൻപുട്ട് ഇൻടേക്ക് ഫംഗ്ഷൻ്റെ ഇൻടേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാരന്തസിസ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇൻടേക്ക് ഒന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. അതുപോലെ രണ്ട് കേർലി ബ്രാക്കറ്റ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ കേർലി ബ്രാക്കറ്റ്സിനകത്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. അടുത്ത് നമ്മൾ നോക്കുന്നത് ക്യാരക്ടർ സെറ്റൻസി. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സാധാ നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ക്യാരക്ടർ എന്ന് തന്നെയാണ് അർത്ഥം. അതെന്തായാലും ചിലപ്പോൾ എന്തായാലും ഇപ്പോൾ GEC അല്ലെങ്കിൽ KTU എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു വേർഡുകളാണ്. ഈ വേർഡുകളൊക്കെ ഉണ്ടാക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചാണ്. KTU അല്ലെങ്കിൽ GEC ഇതൊക്കെ എന്താണ്, ക്യാരക്ടേഴ്സാണ്. അതിലിപ്പോൾ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ലോവർ കേസ്, അപ്പർ കേസ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്മുടെ കീബോർഡ് കൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന മിക്ക വാല്യൂകളും ക്യാരക്ടേഴ്സാണ്. പിന്നെ നമ്മൾ പറയുന്നത് ടോക്കൺസാണ്. സ്മോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നോട്ട് ടു ദി കമ്പൈലർ. ഒരുപാട് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഉണ്ട്, സ്മോളസ്റ്റ്. അതിപ്പോൾ ഒരുപാട് നന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കീവേഡ്സ് ഉണ്ട്, ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, സ്ട്രിങ്സ് ഉണ്ട്, സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. കീവേഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അവിടെ ഇൻഡ്, ക്യാർ, ഈഫ്, വൈലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റീജർ ടൈപ്പ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചുരുക്കി പറയുന്നതാണ് ഇൻഡ്. അത് ഇൻഡ് എന്നാണ് നമ്മുടെ കമ്പൈലറിന് അതറിയുക. ഇൻറ്റീജറിന് അടിച്ചാൽ കമ്പൈലറിനൊന്നും മനസ്സിലാവില്ല, അത് ഇൻഡ് എന്നാണ് അടിച്ചത്. അതുപോലെ ക്യാരക്ടറിന് ക്യാർ എന്നാണ്, CHAR എന്നാണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ ഈഫ്, വൈലൊക്കെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിനിടുന്ന കീവേഡുകളാണ്. അതൊക്കെ നമുക്ക് ഈ സ്ലൈഡിൻ്റെ അവസാനത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മാത്സിലൊക്കെ നമ്മൾ ലെറ്റ് എക്സ് ഈക്വൾ ടു അല്ലെങ്കിൽ ലെറ്റ് വൈ ഈക്വൾ ടു എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ എക്സും വൈ ഒക്കെ എന്താണ്, ഒരു ഐഡൻറ്റിഫയർ ആയിട്ടാണ് കമ്പൈലർ എടുക്കുക. അതിപ്പോൾ നമുക്ക് ഒരാളുടെ മാർക്ക്, ഇപ്പോൾ ഫസ്റ്റ് റോൾ നമ്പർ ഇപ്പോൾ അബി, അബി മാർക്ക് എന്നുള്ളത് ഇപ്പോൾ അബിയുടെ മാർക്ക് ഈക്വൾ ടു 30 എന്ന് പറഞ്ഞാൽ അബിയുടെ മാർക്ക് എന്താണോ അത് 30 ആണ്. അപ്പോൾ എന്താ വെച്ചാൽ അബി മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐഡൻറ്റിഫയർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്ന അതേപോലെ കെ. കെ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, ഒരു നമ്പർ വാല്യൂ. ഇപ്പോൾ 10, 15 അതൊക്കെ എന്താണ്, കോൺസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, അതൊരു കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ പോലെയല്ല, അതിന് വാല്യൂ ഒന്നുമില്ല. സ്ട്രിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അറയാണ്. അറയൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത മൊഡ്യൂളുകളിൽ വൃത്തിയായി പഠിക്കാം. സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹലോ, ഹലോ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഇപ്പോൾ ആ സ്ട്രിങ്ങിൽ ഏകദേശം 1, 2, 3, 4, 5 ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്ത ഒരു സ്ട്രിങ് ആണ് ഹലോ. നമുക്ക് പ്രിൻ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിങ് ആയിട്ട് പ്രിൻ്റ് ചെയ്യാം, അതുപോലെ വാല്യൂസൊക്കെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ മിക്കവാറും ആൾക്കാരും ആദ്യമായി ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രിൻ്റ് ഓഫ് ഹലോ വേൾഡ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് അതിലെന്താണ്, ഒരു സ്ട്രിങ് ആണ്. അതുപോലെ സ്പെഷ്യൽ സിമ്പൽ. സ്പെഷ്യൽ സിമ്പൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം, പാരന്തസിസ് ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റുകൾ ഉണ്ട്, ഇതൊക്കെ നമ്മൾ കോഡ് ചെയ്യുന്നതിനിടയിൽ ഇടുന്ന ഓരോ സ്പെഷ്യൽ സിമ്പലുകളാണ്. അതുപോലെ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓപ്പറേറ്റേഴ്സ് പ്ലസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, പ്ലസ് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. പ്ലസ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂ, ഇപ്പോൾ 1+2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 3 എന്ന് വരും. അതുതന്നെയാണ് പ്ലസ് ഓപ്പറേറ്റർ കൊണ്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാർ ഓപ്പറേറ്റർ അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് യൂസസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. ഒരു വാല്യൂ, ഇപ്പോൾ എ എന്ന വാല്യൂയുടെ വാല്യൂ 1 ആയിരുന്നു, എ എന്ന ഒരു ഐഡൻറ്റിഫയറുടെ വാല്യൂ 1 ആണെന്ന് എഴുതാം. ആ അപ്പോൾ എ പ്ലസ് പ്ലസ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ കമ്പൈലർ
എയുടെ വാല്യൂലേക്ക് ഒരു യൂണിറ്റ് കൂടെ ആഡ് ചെയ്യും. വൺ എന്നായിരുന്നെങ്കിൽ അത് ടു ആയി മാറും. അതുപോലെ മൈനസ് മൈനസ് ആണെങ്കിൽ അതൊന്ന് കുറയ്ക്കും, വൺ ആയിരുന്നെങ്കിൽ സീറോ ആക്കും. അതാണ് മൈനസ് മൈനസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കീ വേർഡ്സ് ഇൻ സി, ഒരുപാട് കീ വേർഡ്സിനെ നമുക്കിവിടെ പരിചയപ്പെടാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇൻറ്റ് സം എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു കീവേഡാണ്. അതുപോലെ സം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡൻറ്റിഫയറാണ്. അപ്പോൾ അതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇവിടെയുള്ള ഓട്ടോ ബ്രേക്ക് കേസ് ഒക്കെ നമുക്ക് ഫർദർ സ്ലൈഡുകളിൽ നമ്മൾ പരിചയപ്പെടുന്ന കീവേഡ്സാണ്. പിന്നെയുള്ള വേരിയബിൾസ്. വേരിയബിൾ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കോൺസ്റ്റൻസ് കുടിച്ചു, അതുപോലെ വേരിയബിൾസ്. അപ്പോൾ ലെറ്റ് എക്സ് ഈക്വൽ ടു, ലെറ്റ് വൈ ഈക്വൽ ടു എന്നൊക്കെ നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്ന പോലെ അതേ കൺസെപ്റ്റാണ് സിയിലും വരുന്നത്. വേരിയബിൾസ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആ ഡാറ്റ ദാറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ നോക്കുക. ഡിക്ലറേഷൻ ആണ് കമ്പൈലറിന് അത് മനസ്സിലാക്കി കൊടുക്കണം, ഇതൊരു വേരിയബിൾ ആണ്. അപ്പോൾ ഇൻറ്റ് എ എന്നാണ് കൊടുക്കുക. ഇൻറ്റ് എ സെമി കോളൻ ഇട്ടിരുന്നത്. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എയുടെ വാല്യൂ ടൈപ്പാണ്. എ എന്ന് പറയുന്നത് നമ്മളൊരു നമ്പറാണ് കൊടുക്കുക എന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഇൻറ്റ് എന്ന് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഡെഫിനിഷൻ എ ഈക്വൽ ടു ടെൻ നമ്മൾ അടിച്ചു. അപ്പോൾ എൻ്റെ വാല്യൂ എന്താണ്? ടെൻ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസേജ് ഇപ്പോൾ എ ഈക്വൾ ടു എ പ്ലസ് വൺ, എൻ്റെ വാല്യൂ ഇപ്പോൾ പത്താണ്. അതുള്ള പത്ത് പ്ലസ് ഒന്ന് പതിനൊന്നാക്കണം. അപ്പോൾ അടുത്തതിൽ എന്ത് വരും? എൻ്റെ വാല്യൂ പതിനൊന്നായി മാറും. അപ്പോൾ അതാണ് വേരിയബിളിൻ്റെ കൺസെപ്റ്റ്. വേരിയബിൾ നെയിം റൂൾസ്. വേരിയബിളിൻ്റെ നെയിം നമ്മൾ ഇടുന്ന സമയം നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷുഡ് നോട്ട് ബി എ റിസേർവ്ഡ് വേർഡ് ലൈക്ക് ഇൻറ്റ്. റിസേർവ്ഡ് വേർഡുകളുണ്ട് സിക്ക്, ഒരുപാട് റിസേർവ്ഡ് വേർഡുകളുണ്ട്. എന്ന് വെച്ചാൽ സി കമ്പൈലർ അതിനെ അതിൻ്റെതായ കുറച്ച് റിസേർവ്ഡ് വേർഡുകൾ, അത് കമ്പൈലറിൻ്റെ ഒരു ലാംഗ്വേജായി യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് നമ്മുടെ പേരായിട്ട് ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻറ്റ് എന്ന് വാക്ക്, ഇൻറ്റ് എന്നുള്ളത് ഇപ്പോൾ ഇൻറ്റ് ഇൻറ്റ് എന്ന് ഇടാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ കമ്പൈലർ അത് റിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമ്പൈലറിൻ്റെ കുറച്ച് കീവേഡ്സുകളാണ്, അത് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ എ അണ്ടർ സ്കോർ. ലെറ്റർ വെച്ചേ തുടങ്ങാൻ പാടില്ല, നമ്പർ വെച്ച് ഒരിക്കലും ഒരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ് നമ്പേഴ്സ് ഓർ അണ്ടർ സ്കോർ. പക്ഷേ അതിന് ലെറ്റേഴ്സിന് ഇൻവോൾവ് ചെയ്യാം, പക്ഷേ ഒരിക്കലും നമ്പേഴ്സിന് ഇൻവോൾവ് ചെയ്യാം, പക്ഷേ ഒരിക്കലും നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല. നോ അതർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ അലൗഡ് ഇൻക്ലൂഡ് ഇൻക്ലൂഡിങ് സ്പേസ്. സ്പേസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഇപ്പോൾ എ കോമ ബി അല്ല, എ സ്പേസ് ബി എന്നൊന്നും ഒരു വേരിയബിളിന് നെയിം കൊടുക്കാൻ പറ്റില്ല. വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് ആണ്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ജി സി എന്ന് സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്ന ഒരു വേരിയബിളും ജി സി ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്ന വേരിയബിളും രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് സി കണക്കാക്കുക. അല്ലാതെ ഒന്നല്ല, ഒരേ ഇതായിട്ട് കണക്കാക്കില്ല, കാരണം കേസ് സെൻസിറ്റീവ് ആണ്. അതുപോലെ ഡാറ്റ ടൈപ്സ് ഇൻ സി നമുക്ക് പഠിക്കാം. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. നമുക്ക് പ്രിമിറ്റീവ് ആയ ഡാറ്റ ടൈപ്പ് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു. ഇൻറ്റ്, ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ ഇൻറ്റിജർ വാല്യൂയുടെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഒരിക്കലും ഡെസിമൽ വാല്യൂ ഒന്നും ഇടാൻ പറ്റില്ല. വൺ ടു ത്രീ ഫോർ സീറോ എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഇൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതിലിപ്പോൾ നമുക്ക് ഒരിക്കലും വൺ പോയിൻറ്റ് ഫൈവ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ 3 ÷ 2 എന്നുള്ളത് ഇൻറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൺ എന്നാണ് കിട്ടുക, ഒരിക്കലും 1.5 എന്ന് കിട്ടില്ല. അപ്പോൾ ഇൻറ്റ് വാല്യൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഡെസിമൽ വാല്യൂകളും ഒരിക്കലും നമുക്ക് കിട്ടില്ല. അതുപോലെ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽ വാല്യൂ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി 3 ÷ 2 എന്നുള്ളത് നമ്മൾ ഫ്ലോട്ട് വാല്യൂയിൽ ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 എന്ന് കിട്ടും. അപ്പോൾ ഡെസിമൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ഫ്ലോട്ട്, മറ്റതിൽ ഡെസിമൽ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയല്ല. അതുപോലെ ഡബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസിന് മാറ്റുന്നതാണ്. അത് ഇൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 32 bits ഇൻറ്റിജർ വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. 32 bits എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ 1 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിറ്റ് വാല്യൂ ആണ്, 1 0 എന്ന് പറഞ്ഞാൽ ഡബിൾ ബിറ്റ് വാല്യൂ ആണ്. അതുപോലെ 32 bits വരെയുള്ളത് നമുക്ക് ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് പറയാൻ പറ്റുള്ളൂ. ഡബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 64 bits വരെ യൂസ് ചെയ്യാൻ പറ്റും. ക്യാർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്യാർ എന്ന് പറയുന്നത് ക്യാരക്ടറിനെ ഡിപിക്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ്. അതേപോലെ അഗ്രിഗേറ്റ് ഡാറ്റ ടൈപ്സ് ഉണ്ട്, അറേ ഒക്കെ പോലുള്ള അഗ്രിഗേറ്റ് ഡാറ്റ ടൈപ്സ്. അറേ ഒക്കെ നമ്മൾ വ്യക്തമായി അടുത്ത മൊഡ്യൂളുകളിൽ പഠിക്കുന്നതാണ്. അറേ ഒക്കെ ഒരു ലിസ്റ്റ് പോലുള്ള വാല്യൂകളാണ്. അതിപ്പോൾ ഒരു ബണ്ടിൽ ഓഫ് വാല്യൂ. ഇപ്പോൾ അറേ ഒരു 10 arrays. ഇപ്പോൾ അറേ എന്ന് പറയുന്നത് ഇപ്പോൾ എ ഓഫ് 10, 10 members അറേ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് 10 members സ്റ്റോർ ചെയ്യാം, 10 പേരുകൾ. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ ആദ്യത്തെ 10 പേര് നമുക്ക് ഒറ്റയടിക്ക് ഒരു ബണ്ടിലായി സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 1 എന്നുള്ള റോൾ നമ്പറിന് നമ്മൾ ഫസ്റ്റ് അറേ, ഇപ്പോൾ ഒരു പേരിട്ടു, ഇപ്പോൾ അഭിജിത്ത് കോമ അടുത്ത ആൾ പേര് അഭി കോമ അടുത്ത ആൾ പേര് ആദിൽ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഓഫ് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആളെ പേര് അഭിജിത്ത് എന്ന് കാണിക്കും. അപ്പോൾ അതാണ് അറേ. അറേയൊക്കെ നമുക്ക് അടുത്ത
മൊഡ്യൂളുകളിൽ വൃത്തിയായി പഠിക്കുന്നതാണ് നമ്മൾ അടുത്ത മൊഡ്യൂളുകളിലൊക്കെ. പിന്നുള്ളത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഡാറ്റ ടൈപ്പുകളാണ്. അതിപ്പോൾ ക്ലാസ്സൊക്കെ പോലെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഒരു ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ്സിൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, സ്റ്റുഡൻറ്റിൻ്റെ പേര് വേണം, അതുപോലെ അയാളുടെ ഐ ഡി വേണം, അതുപോലെ അയാളുടെ മാർക്ക് വേണം. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് യൂസറിന് യൂസർ ഡിഫൈൻ ചെയ്യുന്ന കുറേ ഡാറ്റ ടൈപ്പുകൾ ചെയ്യാൻ പറ്റുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്ട്രക്ചറൊക്കെ ഉണ്ട്, സ്ട്രക്ചേഴ്സ്. അതൊക്കെ നമ്മൾ ഫർദർ മൊഡ്യൂളുകളിൽ വൃത്തിയായി പഠിക്കുന്നതാണ്. കോൺസിസ്റ്റൻസി, കോൺസിസ്റ്റൻസി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ന്യൂമറിക്കൽ കോൺസിസ്റ്റൻസി ഉണ്ട്, ക്യാരക്ടർ കോൺസിസ്റ്റൻസി ഉണ്ട്. ന്യൂമറിക്കൽ കോൺസിസ്റ്റൻസി നമ്മൾ പറഞ്ഞാൽ എന്താ, ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും കോൺസിസ്റ്റൻസിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇൻറ്റീജർ കോൺസിസ്റ്റൻസ് ആവുക, റിയൽ കോൺസിസ്റ്റൻസ് ആവുക. അതുപോലെ ക്യാരക്ടർ കോൺസിസ്റ്റൻസി ഉണ്ട്, ക്യാരക്ടർ കോൺസിസ്റ്റൻസി ഉണ്ട്, സ്ട്രിംഗ് കോൺസിസ്റ്റൻസി. ക്യാരക്ടർ കോൺസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ക്യാരക്ടർ, പേ എന്നൊരു ക്യാരക്ടർ ഉണ്ടാവുള്ളൂ. സ്ട്രിംഗ് ആകുമ്പോൾ ഒരു പേരാവുക, എ ബി സി ഡി എന്നിടാം. അതാണ് കോൺസിസ്റ്റൻസിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ വാല്യൂ, ഇപ്പോൾ നമുക്ക് യൂസറിന് മനസ്സിലുള്ളൊരു വാല്യൂ കമ്പ്യൂട്ടറിനേക്ക് കൊടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുക. ഇതിലിപ്പോൾ ഇൻപുട്ട് നമുക്ക് സ്കാൻ എഫ് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഇതിൽ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി ആംപെർസെൻറ്റ് എ എന്നിട്ടിട്ടുണ്ട്. ഗെറ്റ്സ് എൻ ഇൻറ്റിജർ വാല്യൂ ഫ്രം ദി യൂസർ ആൻഡ് സ്റ്റോർസ് ഇറ്റ് അണ്ടർ ദി നെയിം എ. എ എന്നൊരു വേരിയബിളിലേക്കാണ് ആക്ച്വലി ഈ സ്കാൻ എഫ് പോകുന്നത്. ഇതിൽ ആംപെർസെൻറ്റ് എന്നിട്ടുള്ളത് ഇതിൻ്റെ അഡ്രസ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഡ്രസ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഡ്രസ്സും പോയിൻറ്റേഴ്സൊക്കെ, പോയിൻറ്റേഴ്സ് എന്ന കൺസെപ്റ്റൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ അഡ്രസ്സൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒരു ഡീപ്പ് കൺസെപ്റ്റ് നമുക്കുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പെർസെൻറ്റേജ് ഡി എന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഇൻറ്റീജർ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നൊരു സാധനമാണ്. അതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനാണെങ്കിലും പ്രിൻറ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ അടിയിൽ ഇപ്പോൾ പോലെ പ്രിൻ്റ് എഫ് എന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഡി എ എന്നിട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എയിലിരിക്കുന്ന ഇൻറ്റീജർ ടൈപ്പിനെ നമ്മൾ ഔട്ട് എടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ പെർസെൻറ്റേജ് എസ് ഉണ്ട്, പെർസെൻറ്റേജ് സി ഉണ്ട്, അങ്ങനെ പല ടൈപ്പും ഉണ്ട്. അതിപ്പോൾ ഇനി ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ പ്രിൻ്റ് എഫ്, പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു പുറത്തേക്ക് ഇടും. അപ്പോൾ പ്രിൻ്റ് എഫ് ഡബിൾ ബ്രാക്കറ്റിൽ, സോറി ഡബിൾ കോട്സിൽ ഹലോ വേൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പെർസെൻറ്റേജ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻറ്റീജർ ഔട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മീൻസ് ദി വാല്യൂ ഓഫ് പ്രസൻറ്റ് ഇൻ ദി വേരിയബിൾ എ ഓൺ ഓൺ ദി സ്ക്രീൻ. നമുക്കിനി ബേസിക് ഓപ്പറേറ്റേഴ്സ് ഇൻ സി നോക്കാം. നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് സിമ്പിൾ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, ഡിവിഷൻ, അതുപോലെ റിമൈൻഡർ കണ്ടെത്താനുള്ള മോഡുലസ് ഫങ്ഷൻ, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇവിടെ ഞാൻ കോഡ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഓ ഡോട്ട് എച്ച് ഹെഡർ ഫയൽ ഇട്ടിട്ടുണ്ട്. മെയിൻ ഫങ്ഷൻ നമ്മൾ എ എന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് 12 എന്ന വാല്യൂയിൽ, അതുപോലെ ബി എന്നത് 3 എന്ന വാല്യൂയിൽ നമ്മളൊരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അഡീഷണലി അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് എന്ന 5 വേറെ വേരിയബിൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അഡീഷൻ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ആണ്, പ്ലസ് എന്ന ഓപ്പറേറ്റർ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. സബ്സ്ട്രാക്ഷൻ എ മൈനസ് ബി മൈനസ് എന്ന ഓപ്പറേറ്റർ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ എന്ന ഓപ്പറേറ്റർ. ഡിവിഷന് വേണ്ടി നമ്മൾ ഹാഷ് എന്ന ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിവിഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും നമുക്ക് റിമൈൻഡർ കിട്ടത്തില്ല, കോഷ്യൻ്റ് മാത്രമാണ് കിട്ടുക. അതുപോലെ മോഡുലസ് എന്ന് പറയുന്നത് റിമൈൻഡർ കിട്ടാനുള്ള ഒരു ഫംഗ്ഷൻ, അതിന് നമ്മൾ പെർസെൻറ്റേജ് സൈനാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഓഫ് അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് എ കോമ ബി ഇസ് പെർസെൻറ്റേജ് ഡി കോമ അഡീഷൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാഷ് എന്ന് ഉപയോഗിക്കുന്നത് അടുത്ത ലൈനിൽ പ്രിൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കീവേഡാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഡി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റീജർ എന്ന ടൈപ്പിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് ഡി എന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രിൻ്റ് സബ്സ്ട്രാക്ഷൻ ഓഫ് എ കോമ ബി ഇസ്, ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ഷൻ എന്ന വാല്യൂടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുക. അതുപോലെ അടുത്തതിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് എന്ന വാല്യൂസ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ നമ്മൾ ജി സി സി ഡോട്ട് എ ഡോട്ട് സി എന്നാണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ എന്നത് ഞാൻ ഇവിടെ സേവ് ചെയ്ത ഫയലിൻ്റെ പേരാണ്. അപ്പോൾ ജി സി സി എ ഡോട്ട് സി. അതുപോലെ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ എ ഡോട്ട് ഔട്ട് എന്നൊരു വേറൊരു ഫയലാണ് അവിടെ ഉണ്ടാവുക. ആ ഫയൽ നമ്മൾ റൺ ചെയ്ത് നോക്കണം. ഇപ്പോൾ അപ്പോൾ അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് എ കോമ ബി എന്നുള്ളത് 15 എന്ന് തോന്നുന്നു. 12 3 ആഡ് ചെയ്ത് പോകുമ്പോൾ 15 കിട്ടി. സബ്സ്ട്രാക്ഷൻ 9 എന്ന് കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് കിട്ടി? 32 എന്ന് കിട്ടി. ഡിവിഷൻ ഓഫ് ടു നമ്പേഴ്സ് നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. മോഡുലസ് ഓഫ് ടു നമ്പേഴ്സ് 0 എന്ന് കിട്ടി. എന്നുവെച്ചാൽ 12 ഉള്ളത് 3 ആയിട്ട് ഡിവിസിബിൾ ആണ്. അത് നമുക്കിപ്പോൾ 12 ഉള്ളത് 30 എന്നാക്കി നോക്കാം. അതുപോലെ ഇൻ്റ് എന്നുള്ളത് നമുക്ക് എല്ലാതും ഫ്ലോട്ട് എന്നാക്കി നോക്കാം.
അതിൽ ഫ്ലോട്ട് എന്നാക്കുന്ന സമയത്ത് എല്ലാത്തിലും ഈ പേഴ്സൻറ്റേജ് ഡി മാറ്റി എഫ് എന്നാക്കണം. ഫ്ലോട്ട് എന്ന് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റി എല്ലാത്തിനും ഡെസിമൽ വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല 13 ഡിവൈഡഡ് ബൈ 3 എന്നതിന് 1 എന്ന റിമൈൻഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, എന്താണെന്ന് വെച്ചാൽ ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയ വാല്യൂ ഒരിക്കലും ഡെസിമൽ അല്ല, നമുക്ക് കിട്ടിയത് എന്താണ് കറക്റ്റ് 4 എന്ന വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്യുവർക്ക് ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4.00 എന്ന് കിട്ടിയത് പ്യുവർ ഫ്ലോട്ട് വാല്യൂ ഡിവിഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട ചേഞ്ച് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഡിവിഷൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാരൻതീസിസ് കൊടുത്തിട്ട് ഫ്ലോട്ട് എന്ന വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം, ഡിവിഷൻ ഓഫ് ടു നമ്പേഴ്സ് a, b is 4.333 എന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു ഫ്ലോട്ട് വാല്യൂ ഡിവിഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഫ്ലോട്ട് എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാരൻതീസിസ് ഇട്ടിട്ട് a (b) എന്ന് കൊടുത്താൽ നമുക്ക് ഫ്ലോട്ട് വാല്യൂ കിട്ടും. ഇനി നമുക്ക് പറയാനുള്ള റിലേഷൻ സ്റ്റേറ്റ്മെൻസ് ആണ്. റിലേഷൻ സ്റ്റേറ്റ്മെൻസ് സാധാ മാത്സ് ലഭിക്കുന്ന അതേപോലെയുള്ള റിലേഷൻ സ്റ്റേറ്റ്മെൻസ് ആണ്. ഇതൊക്കെ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുക ലൂപ്പുകളുടെ ഉള്ളൂ. അപ്പോൾ ഈഫിനകത്തൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ a <b> അല്ലെങ്കിൽ b <a), അതൊക്കെ >greater than ഫങ്ഷൻസ് ഒക്കെയാണ്. <b>= >greater than <b>=എന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ a <b> എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ വാല്യൂ ആണ് b എന്നാണ്. =2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻസ് ഒന്നും എടുക്കില്ല, =2 എന്ന് ഇടണം. ഇത് എക്സ്ക്ലമേറ്ററി മാർക്ക് =2 എന്ന് ഇടുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ >not=2 എന്നാണ് അർത്ഥം. അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് മനസ്സിലായി. a=b ഇപ്പം നേരത്തെ ഇവിടെ കൊടുക്കുന്ന ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താ നോക്കാം. ലോജിക്കൽ ഗേറ്റ്സ് പോലെ തന്നെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, നമുക്കറിയാം ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ഒക്കെ. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ആംബസൻ സിമ്പൽ ഇട്ടിരിക്കുന്നത് കാണാം, രണ്ട് ആൻഡ് സിമ്പൽ പോലുള്ള ആംബസൻ സിമ്പൽ. അപ്പോൾ ആംബസൻ സിമ്പൽ രണ്ടെണ്ണം ഇവിടെ ഇട്ടിരിക്കുന്നത് എന്ത് ലോജിക്കൽ ഓപ്പറേറ്ററാണ്? ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്ററാണ്. അതുപോലെ രണ്ട് പൈപ്പ് ബാർ ഒക്കെ എന്ന് വിളിക്കുന്ന ഈ സിമ്പൽ ഇട്ടിരിക്കുന്നത് എന്താണ്? ഓർ ലോജിക്കൽ ഓപ്പറേറ്ററാണ്. അതുപോലെ എക്സ്ക്ലമേറ്ററി മാർക്കുള്ള ഈ ഓപ്പറേറ്റർ നോട്ട് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ m = 40 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്, n = 20 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാൻ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഇഫിലെ അകത്തുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ m > n, m എന്ന് പറയുന്നത് 40 ആണ്, അതുപോലെ n എന്ന് പറയുന്നത് 20 ആണ്. m > n അപ്പോൾ കറക്റ്റ് ആണ്. അതുപോലെ m > 0 എന്ന് പറഞ്ഞാൽ എന്താണ്? m = 40 ആണ്. അപ്പോൾ m > 0 എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം രണ്ടും കൂടെ ആൻഡ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് വരിക? ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻഡ് എടുത്താൽ എന്ത് വരും? ആ സ്റ്റേറ്റ്മെൻറ്റ് റണ്ണാവും. എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് റണ്ണാവും. അതിനുശേഷം നമ്മൾ ഇതിലുള്ള ഒരു ഓർ സ്റ്റേറ്റ്മെൻറ്റ് m < n എന്ന് പറയുമ്പോൾ എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. അതുപോലെ m > 0 നേരത്തെ കണ്ട അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് ട്രൂ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എന്നാലും ഈ സ്റ്റേറ്റ്മെൻറ്റ് റണ്ണാവും, കാരണം അത് ഓറാണ്. കാരണം ഇവിടെ 0 വന്നാലും ഇവിടെ 1 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ് റണ്ണാവും. നമുക്ക് നോക്കാം. ഇവിടെ റണ്ണായി കഴിഞ്ഞു, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും റണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്താ നോക്കാം. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ്, ഇപ്പോൾ ഒരു ബൈനറി നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പോൾ 100 എന്നൊരു ബൈനറി നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഈച്ച് ബിറ്റ് വേറെ നമ്പർ ആയിട്ടുള്ള, ഇപ്പോൾ 111 എന്നൊരു വേറെ നമ്പർ തന്നെ, ഇതിൻ്റെ ഈച്ച് ബിറ്റ് 11 അല്ലെങ്കിൽ 00 അങ്ങനെ എല്ലാ ബിറ്റുകളും എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് കറസ്പോണ്ടിങ് ബിറ്റ് ഓഫ് ദി സെക്കൻഡ് നമ്പർ, ഇതിനകത്ത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. അതിപ്പോൾ ആൻഡ് എന്നിട്ടിരിക്കുന്നത് ആൻഡ് ഗേറ്റ് തന്നെയാണ്, ആംബസൻ സൈൻ ഉള്ളത് ആൻഡ് ഗേറ്റ് തന്നെയാണ്, സോറി ആൻഡ് ഓപ്പറേറ്ററാണ്. അതുപോലെ പൈപ്പ് ഇട്ടിരിക്കുന്നത് എന്താണ്? ഓർ ഓപ്പറേറ്ററാണ്. അത് ബിറ്റ് വൈസ് കമ്പയർ ചെയ്യുന്നുള്ളൂ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ m = 4, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ m = 40 എന്നൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതുപോലെ കോമ്പൗണ്ട് അസൈൻമെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കോമ്പൗണ്ട് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ നേരത്തെ നമ്മൾ അത് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ എന്താ കോമ്പൗണ്ട് അസൈൻമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെ നമുക്കൊരു കോഡുണ്ട് ഇൻഡ് എ ഈക്വൽ ടു 10. അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാല്യൂ 10 ആണ്, അതുപോലെ ബിയുടെ വാല്യൂ എന്താണ് 2 ആണ്. അപ്പോൾ ഓപ്പറേറ്റർ പ്ലസ് ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്ററിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എ പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ്. അപ്പോൾ എൻ്റെ വാല്യൂ എന്താ വരിക? എ ഈക്വൽ ടു 10, എൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 + 2 = 12 ആയി മാറും എൻ്റെ വാല്യൂ. അതുപോലെ മൈനസ് ഈക്വൽ ടു എ മൈനസ് ഈക്വൽ ടു ബി, അങ്ങനെ ആകുമ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 10 - b, അതായത് 8 ആയിരിക്കും. ഇവിടെ 8 ആയിരിക്കും എയുടെ വാല്യൂ. അതുപോലെ സ്റ്റാർ ഈക്വൽ ടു എ സ്റ്റാർ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു എ സ്റ്റാർ ബി, എ സ്റ്റാർ ബി. അപ്പോൾ എയുടെ വാല്യൂ എന്തായി മാറും? 20 ആയി മാറും. അതുപോലെ ഹാഷ് ഈക്വൽ ടു, ഹാഷ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ഡിവൈഡ് ബൈ ബി എന്ന് തന്നെ വരുള്ളൂ. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 5 ആയി മാറും. അതാണ് കോമ്പൗണ്ട് അസൈൻമെൻറ്റ്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ലോജിക്കൽ ഓപ്പറേറ്റർ കാണിച്ചു തരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇഫ് കണ്ടീഷൻ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് ഇതിനകത്തുള്ള. ഇപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ എടുത്തു കളയാം. ഇതിലിപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, എം ഗ്രേറ്റർ ദാൻ എൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഈഫിൻ്റെ അകത്തേക്ക് ഈ കോഡ് റൺ ആവും. ഇനി ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുള്ള ഇതിപ്പോൾ ഇവിടെ ഈ കേസിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, എം ലെസ് ദാൻ എൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ആവില്ല. നമുക്ക് നോക്കാം, ഡൺ 1 പ്രിൻ്റ് ആവണം, ഡൺ 2 പ്രിൻ്റ് ആവരുത്, എന്ത് സംഭവിക്കാൻ നോക്കാം നമുക്ക്. കണ്ടോ, നമുക്കിവിടെ ഡൺ 1 പ്രിൻ്റായി, പക്ഷേ ഡൺ 2 പ്രിൻ്റായില്ല. അപ്പോൾ എന്താണ് നമ്മുടെ കണ്ടീഷൻ? ഇവിടെ നമ്മുടെ ഇപ്പോൾ ഇതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ ഇതാണ് നമ്മുടെ കണ്ടീഷൻ, എം ഗ്രേറ്റർ ദാൻ എൻ ആണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ആകാൻ പാടുള്ളൂ. അതാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കാണാം ഈഫ് ഉണ്ട്, അതുപോലെ പാരന്തസിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടീഷൻ എന്താണെന്ന് കൊടുക്കുക, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കൊടുക്കും. ഇനി എൽസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഈ കണ്ടീഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണം. അപ്പോൾ എൽസ് എന്ന് എഴുതിയിട്ട് വീണ്ടും ഒരു കേളി ബാക്കിൻ്റെ അടുത്താണ് നമ്മുടെ എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഇനി നമുക്ക് സ്വിച്ച് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ സ്വിച്ച് ഓഫ് എ വേരിയബിൾ, ഒരു വേരിയബിൾ, ഇപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ സ്വിച്ച് ബ്രാക്കറ്റിൽ എക്സ് നമ്മളിട്ടിട്ട് കേളി കേസിൽ കേളി ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? കേസ് 1 എന്ന് എഴുതി. കേസ് 1 എന്നതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റണ്ണാവണമെന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ആവും. അതിനുശേഷം ഒരു ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഈ ബ്രേക്ക് എന്നതിനർത്ഥം ഇതിന് ശേഷം ഈ ലൂപ്പ് റൺ ചെയ്യേണ്ടതില്ല എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ മൊത്തം ഈ കണ്ടീഷണൽ ലൂപ്പ് റൺ ചെയ്യേണ്ടതില്ല, ഇവിടെ ഈ കേസോടെ അത് നിർത്താമെന്നാണ് ബ്രേക്കിൻ്റെ അർത്ഥം. അത് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും വീണ്ടും ശരിക്കും പഠിക്കുന്നതാണ്. ഇപ്പോൾ ഈ സ്വിച്ച് എന്ന കേസിൽ ഇവിടെ ബ്രേക്ക് എന്ന് ഇടുന്നതിന് ഇപ്പോൾ നമ്മളിവിടെ ബ്രേക്ക് ഇട്ടില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ കേസ് 1 ആകുമ്പോഴും കേസ് 1 ആണ്, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേസ് 1 ആണ് റൺ ആവുക. അതിനുശേഷം എന്ത് സംഭവിക്കും? കേസ് 2 റൺ ആവും. നമുക്ക് എന്ത് സംഭവിക്കണം? കേസ് 2 റൺ ആവാൻ പാടില്ല, കേസ് 1 റൺ ആയിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും സൂക്ഷിക്കണം, സ്വിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ആ കേസിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. അതുപോലെ ഡിഫോൾട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇഫ് വേരിയബിൾ ഈസ് സംതിങ് എൽസ് വിച്ച് വിൽ എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ കേസിൽ ഇല്ലാത്ത ഒരു വാല്യൂ ആണ് നിലവിൽ നമ്മുടെ വേരിയബിളിനുള്ളതെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റാണ് റൺ ആവുക. അതാണ് സ്വിച്ച് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഫോർ ലൂപ്പ് എന്താണെന്നാണ്. ഓക്കെ, ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ഒരു പാരന്തസിസ് ഇട്ടിട്ട് ഇനീഷ്യലൈസേഷൻ ഉണ്ട്. ഫോർ ലൂപ്പിന് 3 സ്റ്റെപ്സ് ആണ്. ആദ്യം ഇനീഷ്യലൈസേഷൻ എന്താണെന്ന് എഴുതാം, കണ്ടീഷൻ ചെക്കിംഗ് നോക്കണം, അതുപോലെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ് എഴുതണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫോർ എൽ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇനീഷ്യലൈസേഷൻ ആണ്. എല്ലിൻ്റെ വാല്യൂ 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു.
എൽ ലെസ് ദാൻ ടെൻ, എല്ലിൻ്റെ വാല്യൂ ടെന്നിന് താഴെ ആവുന്നത് വരെ ഈ സ്റ്റേറ്റ്മെൻ്റ് എന്താവണം, റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലിൻ്റെ വാല്യൂ ടെൻ ആണെങ്കിൽ ഇത് റണ്ണാവാൻ പാടില്ല. ഈ കേസിന് ഈ കേസ് ഇപ്പോൾ ഈ കണ്ടീഷൻ ചെക്കിങ് ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഫോറിൻ്റെ അകത്തേക്ക് പോകാൻ പാടുള്ളൂ. എൽ പ്ലസ് പ്ലസ്, ഓരോ പ്രാവശ്യം ലൂപ്പ് കഴിഞ്ഞാലും എന്ത് സംഭവിക്കണം, എല്ലിൻ്റെ വാല്യൂ കൂടിക്കൂടി വരണം. അപ്പോൾ നമുക്കത് നോക്കാം. ഫോർ എൽ ഈക്വൽ ടു സീറോ, എൽ ലെസ് ദാൻ ടെൻ, എൽ പ്ലസ് പ്ലസ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും എന്തുണ്ട്, നമ്മളൊരു സെമി കോളം വെച്ചാണ് സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ ഒരിക്കലും നമ്മുടെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യരുത്, നമ്മൾ സെമി കോളം വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ രണ്ടെന്തിനു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ പ്രിൻ്റ് ഫലം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വരും, പത്ത് പ്രാവശ്യം ധാവിടെ എഴുതിയിട്ടുണ്ട് പ്രോഗ്രാം ടു പ്രിൻ്റ് ഹലോ ടെൻ ടൈംസ്, പത്ത് പ്രാവശ്യം ഈ ലൂപ്പ് റണ്ണാവും. അപ്പോൾ നമ്മളിവിടെ പ്രിൻ്റ് ഐ എന്ന് കൊടുത്താൽ, സോറി എൽ എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും, നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, വൺ അല്ല സോറി സീറോ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന് വരെ കിട്ടും. ടെൻ എന്ന് കിട്ടില്ല. പത്രാഴ്ച റണ് ചെയ്യുമെങ്കിലും ടെൻ എന്ന് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സീറോ എന്ന് വാല്യൂ തുടങ്ങി ഒമ്പത് വരെ നിൽക്കുള്ളൂ. പത്താഴ്ച കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയി പോകും. അതാണ് ഫോർ ലൂപ്പ്. ഇനി വൈൽ ലൂപ്പ് എന്താണ് നോക്കാം. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പ് പോലെ തന്നെയാണ്. അത് വൈൽ കണ്ടീഷൻ എഴുതിയിട്ട് ഈഫൊക്കെ പോലെ തന്നെ, കണ്ടീഷനൊക്കെ ഈഫ് പോലെയാണ് നമ്മൾ എഴുതുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് പോകും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഡേ ഈക്വൽ ടു ടെൻ, വൈൽ എ നോട്ട് ഈക്വൽ ടു സീറോ, എൻ്റെ വാല്യൂ പൂജ്യം അല്ലാത്തോടത്തോളം കാലം ഈ വൈൽ റണ്ണായിക്കൊണ്ടേ നിൽക്കണം. അപ്പം എന്താ വെച്ചാൽ വൈൽ എ നോട്ട് ഈക്വൽ ടു സീറോ, ആദ്യം വാല്യൂ എന്താണ്, പത്താണ്. അപ്പോൾ പ്രിൻ്റ് എഫ് എന്താണ്, പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താ വെച്ചാൽ എൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും, പത്തൊന്ന് തന്നെ പ്രിൻ്റ് ചെയ്യും. എ മൈനസ് മൈനസ്, അപ്പോൾ എൻ്റെ വാല്യൂ എന്താവും, ഒന്ന് ഡിക്രിമെൻ്റായി നയൻ ആവും. അങ്ങനെ ഈ ലൂപ്പ് റണ്ണായി റണ്ണായി സീറോ ആവുന്നത് വരെ ഈ ലൂപ്പ് റണ്ണായി കൊണ്ടേ നിൽക്കും. അങ്ങനെ ലാസ്റ്റ് എയുടെ വാല്യൂ വൺ ആവുന്ന സമയം, എന്ന് വെച്ചാൽ ഇവിടെ രണ്ടെന്ന് പ്രിൻ്റായി, ഇത് വൺ ആയി, ഇവിടെ വീണ്ടും വന്ന് വൺ എന്ന് പ്രിൻ്റായി, പൂജ്യം ആവുന്ന കേസിൽ ഈ വയൽ എന്തായിരിക്കും, കട്ടാവും. പിന്നെ വയൽ ലൂപ്പ് റണ്ണേയില്ല. ഫോർ ലൂപ്പ് പോലെ തന്നെയാണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതുന്നത് ഈഫ് പോലെയാണ്. ഇനി ഡു വയൽ എന്ന കൺസെപ്റ്റ്, ഡു വയൽ എന്ന കൺസെപ്റ്റ് വളരെ ഈസി ആയൊരു കൺസെപ്റ്റാണ്. വയൽ വയൽ പോലെ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആദ്യത്തെ കേസിൽ നമ്മൾ ഇതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഐ ഈക്വൽ ടു ടെൻ, ഡു എന്നാണ് നമ്മുടെ സിൻടാക്സിൻ്റെ സ്റ്റാർട്ടിങ്, ഡു കേളി ബ്രാക്കറ്റ് പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി ഐ ഐ മൈനസ് 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 സോറി ഐ മൈനസ് മൈനസ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വയൽ ഐ നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താണ്, നമ്മുടെ ഐയുടെ വാല്യൂ എന്താണെന്ന് നോക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ട്, ആദ്യം ടെൻ എന്ന് പ്രിൻ്റ് ചെയ്യും, നയൻ എന്ന് പ്രിൻ്റ് ചെയ്യും, എയ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് ഈ കേസും. ആകെയുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് നോക്കില്ല, കണ്ടീഷൻ നോക്കില്ല, ഓട്ടോമാറ്റിക് അത് റണ്ണാവും. കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അത് റണ്ണാവും. ഇനി നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താന്ന് നോക്കാം. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ നമ്മളൊന്ന് ചെറുതായി മെൻഷൻ ചെയ്തിരുന്നു, ഇവിടെ സ്വിച്ചിൻ്റെ കേസിൽ നമ്മൾ ചെറുതായി ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് വിത്ത് കണ്ടീഷണൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടെയാണ് നമ്മളെപ്പോഴും ബ്രേക്ക് യൂസ് ചെയ്യുക. അത് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ്, ഒരു പതിനഞ്ച് വരെയുള്ള ഒരു ഫോർ ലൂപ്പ് നമ്മൾ ഇട്ടു. ഫോർ ലൂപ്പിനകത്ത് ഒരു ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്, ഇഫ് ഐൻ്റെ വാല്യൂ, ഇപ്പോൾ ഇഫ് ഐ ഈക്വൽ ടു എയ്റ്റ് ബ്രേക്ക് എന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ റൺ ചെയ്യുന്നതിനിടയ്ക്ക് എട്ട് എന്ന വാല്യൂ വരുന്ന സമയത്ത് ഈ ഇഫ് ലൂപ്പ് ഓൺ ആവുകയും, സോറി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ആവുകയും ബ്രേക്കിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തം ഫോർ ലൂപ്പ് അവിടെ എൻഡ് ആവും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. നേരത്തെ നമ്മൾ സ്വിച്ചിൽ കാണിച്ച അതേപോലെ തന്നെ അവിടെ അത് എൻഡ് ആവും. ആ മൊത്തം ആ ലൂപ്പ് അവിടെ ടെർമിനേറ്റ് ആവും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈസ് യൂസ്ഡ് ഇൻ ടെർമിനേറ്റിംഗ് ദ ലൂപ്പ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ് ഈസ് എൻകൗണ്ടേർഡ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് നേരത്തെ നമ്മൾ കണ്ടു, സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഇടുന്നത് നമ്മൾ കണ്ടു. സിൻടാക്സ് വളരെ സോറി സിൻടാക്സ് വളരെ ഈസിയാണ്. ബ്രേക്ക് സെമി കോളൻ. അതുപോലെ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒരു ബ്രേക്ക് പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ പെർട്ടിക്കുലർ കേസ്, ഇപ്പോൾ ഈഫിനകത്ത് നമ്മൾ എന്താട്ടി കണ്ടിന്യൂ എന്നിട്ടുണ്ട്, ഇഫ് എയ്റ്റ് ഈക്വൾ ടു ഇഫ് എയ്റ്റ് ഇഫ് ഐ ഈക്വൾ ടു എയ്റ്റ്, അതിനകത്ത് നമ്മൾ കണ്ടിന്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ ലൂപ്പ് പതിനഞ്ച് വരെയാണെന്നുണ്ടെങ്കിൽ ആ എട്ട് എന്ന ലൂപ്പ് മാത്രം റണ്ണാവില്ല, ബാക്കി ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് വൺ ടു ഫിഫ്റ്റീൻ റണ്ണാവും. ബട്ട് എയ്റ്റ് എന്ന പെർട്ടിക്കുലർ വാല്യൂ നമ്മുടെ വേരിയബിളിനെത്തുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ വാല്യൂ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ഇത് റണ്ണാവുക.